നമസ്കാരം. തിന്മയുടെ മേൽ നന്മ വിജയം നേടുന്ന ദിവസം തന്നെയാണ് വിഷു. സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും നൽകുന്ന വിശേഷപ്പെട്ട ഉത്സവം തന്നെയാണ് വിഷു എന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട് ചില ശുഭലക്ഷണങ്ങൾ നാം കാണുന്നതാണ്. ഇത്തരത്തിൽ വീടുകളിൽ ഇന്നേ ദിവസം കാണുന്ന ശുഭലക്ഷണങ്ങളും ഈ ശുഭലക്ഷണം കാണുന്നവർക്ക് ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിലവിളക്ക് തെളിയിച്ചാണ് ഏവരും കണി കാണുന്നത്. നിലവിളക്കിൻ്റെ പ്രഭയിൽ കണി കാണുന്നത് അകക്കണ്ണിൽ ഈ കാഴ്ച നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നതാകുന്നു. ഇത്തരത്തിൽ നിലവിളക്ക് തെളിയിച്ച് കണി കാണുമ്പോൾ നാം ചില ശുഭലക്ഷണങ്ങൾ കാണുന്നതാണ്. അത്തരത്തിൽ ഒന്നാണ് ചെറിയ ദീപവും വലിയ ദീപവും. നീളമേറിയ ദീപമാണ് നാം കാണുന്നത് എങ്കിൽ ഇത് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് എന്ന് പറയുവാൻ സാധിക്കും. കൂടാതെ സമ്പൽ സമൃദ്ധി അവരിൽ വന്ന് ഭവിക്കും എന്നും വിശ്വാസമുണ്ട്. കൂടാതെ ദീപം ചെറുതോ വലുതോ ആയിരുന്നാലും കണി കാണുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ ചെറിയ ദീപമാണ് എങ്കിലും അതും വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ് എന്നാണ് വിശ്വാസം. സുഗന്ധം, വിളക്ക്, ചന്ദനത്തിരി എന്നിവ കണി കാണുമ്പോൾ തെളിയിക്കുന്നതാകുന്നു. സ്വാഭാവികമായും ഇതിനാൽ സുഗന്ധം ആ വീടുകളിൽ പരക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. കുറേ സമയത്തിന് ശേഷവും ഈ സുഗന്ധം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഗന്ധം ആ വീടുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭലക്ഷണം തന്നെയാകുന്നു. വീടുകളിലും പൂജാമുറിയിലും സുഗന്ധം ദീർഘനേരം തങ്ങി നിൽക്കുന്നത് ഈശ്വരാനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഇത്തരം വീടുകളിൽ ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്ന ശുഭ സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ആ വീടുകളിൽ വന്നു ഭവിച്ചിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിവാവുകയും ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഉയർച്ച ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അതിനാൽ ഇതും വളരെ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. വെളിച്ചം വീടുകളിൽ നാം നിത്യവും വസിക്കുന്നതാണ്. അതിനാൽ തന്നെ ചെറിയ മാറ്റം വീടുകളിൽ ഉണ്ടായാൽ പോലും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. വിഷുനാളിൽ വീടുകളിൽ ഒരു പ്രത്യേക പ്രഭ അല്ലെങ്കിൽ വെളിച്ചം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഇത് ഈശ്വരാനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നാം മറക്കരുത്. അതിനാൽ ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ ഇത്തരത്തിൽ ഒരു സൂചന ലഭിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ വീടുകളിൽ ഇത്തരമൊരു പ്രഭ വരുന്നുണ്ടോ എന്ന് നോക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. പക്ഷികൾ, ഏവരുടെയും വീടുകളിൽ പക്ഷികൾ വരുന്നതാണ്. എന്നാൽ പക്ഷികൾ വരുമ്പോൾ ചില വസ്തുക്കൾ കടിച്ചുകൊണ്ട് വരുന്നതാണ്. എന്നാൽ അത്തരത്തിൽ കടിച്ചുകൊണ്ടുവരുന്ന വസ്തുക്കളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ പറമ്പുകളിൽ പക്ഷികൾ കൊണ്ടുവന്ന് ഇടുന്നത് വളരെ ശുഭകരമായ ലക്ഷണമാണ് എന്നാണ് വിശ്വാസം. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കുന്ന വീടുകളിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് ചേരും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ പഴുത്ത ഫലങ്ങൾ ഇടുന്നതും വളരെ ശുഭകരമാണ് എന്നാണ് വിശ്വാസം. ഇതും ജീവിതത്തിൽ സാമ്പത്തിക ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാറുണ്ട്. പശു വീടുകളിൽ വരുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഇത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പശു വീടുകളിൽ പ്രത്യേക ദിവസങ്ങളിൽ വരുന്നത് അതിവിശേഷമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ ഇപ്രകാരം പശു വിശേഷ ദിവസങ്ങളിൽ അറിയാതെ കടന്നു വരൂ. അറിയാതെ കടന്നു വന്നാലേ ഈ ഫലം നമുക്ക് ലഭിക്കൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മനസ്സമാധാനം, ചില ദിവസങ്ങളിൽ അറിയാതെ തന്നെ ജീവിതത്തിൽ മനസ്സമാധാനം ചിലർ അനുഭവിക്കുന്നതാകുന്നു. ഇത്തരത്തിൽ പ്രത്യേകിച്ചും കാരണങ്ങൾ ഒന്നും കൂടാതെ മനസ്സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. അത് വിഷുവിന് പ്രത്യേകിച്ചും രാവിലെ മുതൽ ഇത്തരത്തിൽ മനസ്സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ശുഭലക്ഷണമായി തന്നെ കണക്കാക്കാം. ഉയർച്ചയും സന്തോഷവും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതിൻ്റെയും സൂചനയാണ് ഇത്തരത്തിൽ കാണുന്ന ലക്ഷണത്തിൻ്റെ അർത്ഥം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉടനെ വന്നു ചേരും എന്ന സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് തന്നെ പറയാം. രൂപം. ഇഷ്ടദേവതയുടെ രൂപം തെളിഞ്ഞു വരുന്നു. ദീപത്തിൽ അല്ലെങ്കിൽ ധൂപത്തിൽ ഇഷ്ടദേവതയുടെ രൂപം തെളിയുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ തെളിയുന്നതിലൂടെ ചില ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. വരുന്ന വർഷം ഈശ്വരാധീനത്താൽ ഭാഗ്യം സിദ്ധിക്കും എന്നാണ് ഇതിനാൽ പറയുന്നത്. അതിനാൽ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. ഇത്തരം അനുഗ്രഹം ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ലഭിക്കൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്ന് അർത്ഥമാക്കാവുന്നതാണ്. സന്തോഷം. ഏവരും സന്തോഷമാണ് ആഗ്രഹിക്കുക. എന്നാൽ അകാരണമായി സന്തോഷം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ സന്തോഷത്താൽ കണ്ണുകൾ നിറയുന്നതും ശുഭ ലക്ഷണം തന്നെയാണ്. അതിനാൽ ഇന്നേ ദിവസം മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ വിളക്ക് തെളിയിക്കുമ്പോഴോ അറിയാതെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ കണി കണ്ടപ്പോഴും ഇത്തരത്തിൽ ശുഭലക്ഷണമായ കണ്ണുനീർ വന്നിട്ടുണ്ട് എങ്കിൽ അതും ഈശ്വരാനുഗ്രഹത്താലാണ് എന്ന് മനസ്സിലാക്കുക. നാം സ്വയം തീരുമാനിച്ചാൽ മാത്രമേ സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കോ കുടുംബാംഗങ്ങൾക്കോ ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത് വളരെ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. കുട്ടികൾ. ദൈവത്തിൻ്റെ രൂപമായി കുട്ടികളെ കണക്കാക്കുന്നു. അവർ അത്രമേൽ നിഷ്കളങ്കരാണ്. അവർക്ക് പെട്ടെന്ന് നെഗറ്റീവ് പോസിറ്റീവ് ഊർജത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നവരുമാണ്. അവർ വീടുകളിൽ വരുന്നതും അവരുടെ കളിചിരികൾ വീടുകളിൽ നിറയുന്നതും വളരെ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഇത് ശുഭ സൂചന തന്നെയാകുന്നു. നാഗം. ഇന്നേ ദിവസം പാമ്പിനെ കാണുന്നത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ്. നിത്യേനെ കാണുന്നത് ദോഷകരവുമാണ്. വിഷുനാളിൽ പാമ്പിനെ കാണുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. ശിവഭക്തർക്ക് പ്രത്യേകത തന്നെയാണ് ഇന്നേ ദിവസം നാഗത്തെ അഥവാ പാമ്പിനെ കാണുന്നത്. ഇങ്ങനെയുള്ളവരുടെ സമ്പത്ത് ഉയർച്ചയും ജീവിതത്തിൽ വളരെ പെട്ടെന്നായിരിക്കും എന്ന സൂചനയാണ് നൽകുന്നത്. മുഖം. മുഖത്ത് ഒരു പ്രത്യേകമായ തെളിച്ചം അല്ലെങ്കിൽ പ്രഭ വന്നു ചേരുന്നത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണ് പറയുക. അതിനാൽ തന്നെ പോസിറ്റീവ് ഊർജം ഒരു വ്യക്തിയിൽ നിറയുന്നതിൻ്റെ പ്രഥമമായ സൂചന തന്നെയാണ് മുഖത്ത് ഇത്തരത്തിൽ ഒരു പ്രഭ അഥവാ തെളിച്ചം വന്നു ചേരുന്നത്. അപരിചിതർ. അപരിചിതരായ ഭിക്ഷക്കാർ അല്ലെങ്കിൽ അപരിചിതരായ വ്യക്തികൾ വിഷുനാളിൽ വരുന്നതും അവരെ സഹായിക്കുവാൻ പറയുന്നതും വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇത് ഈശ്വരാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നാം മറക്കരുത്. സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ വന്ന് ചേരും അല്ലെങ്കിൽ വർദ്ധിക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരത്തിൽ അപരിചിതരായ വ്യക്തികൾ ഇന്നേ ദിവസം വീടുകളിൽ കടന്ന് വരുന്നത്.